ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇന്നും ചർച്ച ചെയ്യുന്നതുമായ വിഷയം തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ട് സ്വേച്ഛാധിപതികൾ തമ്മിലുള്ള യുദ്ധം വലിയൊരു മഹായുദ്ധമായി ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു യു എസ് ചൈന രാജ്യങ്ങളൊക്കെ റഷ്യ ഉക്രൈൻ യുദ്ധ ചർച്ചകളിൽ മുന്നിൽ പേരുകേട്ട രാജ്യങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ ഒരു പക്ഷം ചേരുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് നാം ഇന്ത്യ റഷ്യ ഉക്രൈൻ ബന്ധത്തിൽ എടുക്കുന്ന മനോഭാവമോ അല്ലെങ്കിൽ പക്ഷമോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത് മറിച്ച് ഈ മണിക്കൂറിലേറെ ചർച്ചയാകുന്ന സൗദിയിൽ നടക്കുന്ന ഉക്രൈൻ സമാധാന ചർച്ചയെ പറ്റിയാണ് നാം സംസാരിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉക്രൈൻ ഏറെ സുപ്രധാന കാര്യങ്ങൾ സൗദിയുമായും ലോകരാജ്യങ്ങളുമായും ചർച്ച ചെയ്തു കഴിഞ്ഞുവെന്നും ഒപ്പം അവ യുദ്ധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മാത്രമല്ല ചൈനയും ഇന്ത്യയും ഈ സമാധാന ചർച്ചയിൽ പങ്കാളികളാണ് റഷ്യ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നില്ല എന്നല്ല പറയേണ്ടത് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടത് പക്ഷേ ക്രെംലിൻ ചർച്ചയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് റഷ്യ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്നതാ സമാധാന ചർച്ചകൾ അവസാനിക്കുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ജിദ്ദയിലെ പീസ് ടോക്സ് നൽകുന്ന സുപ്രധാന അറിയിപ്പുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം സത്യത്തിൽ എല്ലാ രീതിയിലും ഒന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ തുടരുകയാണ് റഷ്യ അവരെന്തൊക്കെയാണ് മുന്നിൽ കാണേണ്ടതെന്നും നമുക്കറിയാം ഞാൻ ശ്രേയ സൗദി അറേബ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള സമാധാന ചർച്ചകൾക്ക് വിജയകരമായി ആതിഥേയത്വം വഹിച്ചു ഉക്രൈൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയെന്നോളമാണ് ജിദ്ദയിൽ നടന്ന യോഗം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വർഷം ആദ്യം മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയാണ് യോഗത്തിൽ ചർച്ച നേടുന്നത് റഷ്യയെ ക്ഷണിക്കാത്ത ചർച്ചയിൽ ഉക്രൈനെ പ്രതിനിധീകരിച്ച സെലൻസ്കി നേരിട്ട് പങ്കെടുക്കുകയായിരുന്നു സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കിയതിന് സൗദിയോട് ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കി നന്ദിയും അറിയിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ നയതന്ത്ര ശക്തികളുടെ ഒരു ഡിസ്പ്ലേ പ്രദർശനം ഒട്ടേറെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ കീവ് ഈ സെഷനെ എളുപ്പമായിരിക്കില്ല എന്നായിരുന്നു പ്രവചിച്ചിരുന്നത് ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുമെന്ന് ഉക്രൈനിയൻ സംഘാടകർ പറഞ്ഞിരുന്നു എന്നാൽ റഷ്യ ഉണ്ടായിരുന്നില്ല വിവിധ പ്രതിനിധികളുടെ മണിക്കൂറുകളോളം ഉള്ള പ്രസ്താവനകൾക്കും നീണ്ട ചർച്ചകൾക്കും ജിദ്ദ സാക്ഷ്യം വഹിച്ചു പ്രതീക്ഷിച്ചതുപോലെ ഒരു അന്തിമ പ്രഖ്യാപനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും വളരെ സുപ്രധാനമായ ഉക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കും പരമാധികാരത്തിനും ആധാരം സമാധാനവും ഒത്തുതീർപ്പുമായിരിക്കണം എന്ന സുപ്രധാന പ്രസ്താവന വേദിയിൽ രാജ്യങ്ങളുടെ സമക്ഷം തീർപ്പായി എന്നാണ് ഒരു യൂറോപ്യൻ ഉറവിടം പറഞ്ഞിരിക്കുന്നത് റഷ്യയെ കൂടാതെ സ്വാധീനമുള്ള ബ്രിക്സ് ബ്ലോക്കിലെ നാല് അംഗങ്ങളുടെ പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ സംഘാടകർ വിജയിച്ചിരിക്കുകയാണ് ബ്രസീൽ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ചൈന സജീവമായി പങ്കെടുക്കുകയും പോസിറ്റീവ് ആയിരുന്നു അവരുടെ റെസ്പോൺസുകളും എന്നാണ് റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ബ്രസീലിന്റെ പ്രതിനിധി സംഘത്തിന്റെ തലവൻ വിദേശ നയ ഉപദേഷ്ടാവ് സെൽസോ എമോറിം ഏതൊരു യഥാർത്ഥ ചർച്ചയിലും റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ഉൾപ്പെടണമെന്ന് പരാമർശങ്ങൾ ഉന്നയിച്ചത്രേ ഉക്രൈൻ ഏറ്റവും വലിയ ഇരയാണെങ്കിലും ലോകത്തിന് ശരിക്കും സമാധാനം വേണമെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ മോസ്കോയെ ഈ പ്രക്രിയയിൽ ഭാവി ചർച്ചകളിലെങ്കിലും ഉൾപ്പെടുത്തണമെന്നതാണ് ബ്രസീൽ വക്താവ് അറിയിച്ചത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആണ് ഇന്ത്യ ജിദ്ദ സമാധാന ചർച്ചയിൽ പങ്കെടുക്കും ഞങ്ങളുടെ പങ്കാളിത്തം സംഭാഷണവും സമാധാനവും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴിയെന്ന ദീർഘകാല നിലപാടിനോട് യോജിച്ചുകൊണ്ടാണെന്ന ഇന്ത്യ നേരത്തെ തന്നെ സമാധാന ചർച്ചയിൽ നിലപാട് അറിയിച്ചിരുന്നു ചർച്ചകൾക്കായി പ്രത്യേക പ്രതിനിധി ലീ ഹൂയിയെയാണ് ചൈന അയച്ചത് ഞങ്ങൾക്ക് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വ്യത്യസ്ത നിലപാടുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കിടേണ്ടത് പ്രധാനമാണെന്ന് ലീ ഹൂയി പറഞ്ഞു ചൈനയെ പോലെ ഇന്ത്യയും റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുകയും യുദ്ധത്തെ അപലപിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതാണ് ഇതാ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലീവൻ വാഷിംഗ്ടണിന്റെ പ്രതിനിധി സംഘത്തെ നയിച്ചതായി വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു റഷ്യ ചൈന ഇന്ത്യ എന്നിവയുള്ള ബ്രിക്സ് ഗ്രൂപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സിഡ്നി മുഫമാദിയെ ജദ്ദയിൽ അയക്കുകയായിരുന്നു ബ്രസീലിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് സൽസോ അമോറിം വീഡിയോ ലിങ്ക് വഴി ചേർന്നിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതു മുതൽ ഇരു രാജ്യങ്ങളുമായും ബന്ധം പുലർത്തുന്ന ലോകത്തെ മുൻനിര എണ്ണക്കയറ്റുമതിക്കാരായ സൗദി അറേബ്യ നേരത്തെ യോഗങ്ങളിൽ ചേരാത്ത രാജ്യങ്ങളെ വിളിച്ചുകൂട്ടുന്നതിൽ പങ്കുവഹിച്ചതായി പാശ്ചാത്യ നയതന്ത്രജ്ഞർ ഈ യോഗത്തെ കുറിച്ച് അഭിപ്രായപ്പെടുകയായിരുന്നു ജൂണിൽ കോപ്പൻഹേഗനിൽ അനൌപചാരികവും സുപ്രധാന മാറ്റങ്ങൾക്കും ഒന്നും കാരണമാകാത്ത ചർച്ചകൾക്ക് ശേഷമാണ് ഗൾഫ് രാജ്യമായ സൗദിയിൽ യോഗം ചേർന്നത് പാശ്ചാത്യ ശക്തികളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധത്തിൽ കൂടുതൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ബ്രിക്സ് ബ്ലോക്കിലെ അംഗങ്ങൾ സമാധാനത്തിലേക്കുള്ള പാതയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഉൾപ്പെടുകയായിരുന്നു ജിദ്ദയിൽ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഉക്രൈനിയൻ പ്രതിനിധി സംഘം തന്റെ പത്ത് പോയിന്റ് സമാധാന സൂത്രവാക്യം പീസ് ഫോർമുല മുന്നോട്ട് വയ്ക്കുകയാണെന്നും ഉക്രൈനിയൻ പ്രദേശത്ത് നിന്ന് റഷ്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ജിദ്ദയിൽ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ഏകപക്ഷീയമായി പിടിച്ചടക്കിയ ക്രിമിയ ഉൾപ്പെടെയുള്ള ഉക്രൈനിന്റെ അതിർത്തികൾ പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഏത് സമാധാന ചർച്ചകൾക്കും പുതിയ പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ അഥവാ ന്യൂ ടെറിട്ടോറിയൽ റിയാലിറ്റീസ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് റഷ്യ നേരത്തെ തന്നെ ഉക്രൈനെ അറിയിച്ചിരുന്നു എന്തായാലും യോഗത്തിന് തിരശീല് വീഴുമ്പോൾ ലോകത്തിന്റെ ശാശ്വത സമാധാനത്തിന് കാരണമാകുന്ന പരിഹാരങ്ങളിൽ എത്തുന്നതിന് സംഭാവന നൽകുന്നതിന് തങ്ങളുടെ നല്ല പദ്ധതികൾ വിനിയോഗിക്കാനുള്ള സൗദി അറേബ്യയുടെ സന്നദ്ധതയെ തന്നെയാണ് ഈ ഒരു സമാധാന ചർച്ച യോഗം ഉക്രൈന്റെ സമാധാന ചർച്ചകളുടെ യോഗം ഉയർത്തിക്കാട്ടുന്നത് ഞാൻ ശ്രിയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക